ഒരു വ്യക്തിയെ തിരുത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് പോലും വിധിരൂപത്തിലാണ്. നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തത് ശരിയായി, എൻ്റെ നിലപാട് ശരിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ഭാഷയിൽ പോലും ശരിക്കും അഹങ്കാരവും കർക്കശ്യവുമാണുള്ളത്. ദൈവത്തിൻ്റെ ഭാഷയിൽ അതില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെയൊക്കെയാണ് നമ്മുടെ പരിമിതി എന്ന് പറയുന്നത്. ഒരുപാട് പേരെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതും ഒരുപാട് പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ കഴിയാതെ നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ ഈ കുറവുകളിലാണ്. നമ്മുടെ ഈ കുറവുകൾ കൊണ്ട്, നമ്മുടെ തെറ്റായ ഇടപെടലുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് അകന്നു നിൽക്കുകയാണ് ദൈവത്തിൽ നിന്നും, ദൈവത്തിൻ്റെ ഈ ദൈവരാജ്യ സംസ്കാരത്തിൽ നിന്നും. അവൻ ആളുകളോട് അവരുടെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞ് അവയെ ഉദ്ദീപിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ കുറവുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഒരു നിയമ സംസ്കാരം, ഒരു പരീസയ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. ക്രിസ്തു അഷ്ടഭാഗ്യങ്ങൾ പറഞ്ഞത് ആരോടാണ്? തൻ്റെ ചുറ്റും കടന്നു വന്ന് നിരാലംബരായ, പാവപ്പെട്ടവരായ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്ന മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ ഈ അഷ്ടഭാഗ്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ദരിദ്രരാണോ? നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് സങ്കടമുണ്ടോ? നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നുണ്ടോ? നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നെല്ലാം പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവണം. നമ്മുടെ പ്രസംഗങ്ങൾ എപ്രകാരമാണ്? നിങ്ങൾ പാപികളാണ്, അത് ചെയ്തോ ഇത് ചെയ്തോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് ഒരാളെ കുഴക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ആത്മീയതയാണ് നമ്മൾ കൊടുക്കുക. പക്ഷേ ക്രിസ്തു നന്മയുടെ തലങ്ങളെ ഉദ്ദീപിപ്പിച്ച് ആ നന്മകൾ കൊണ്ട് ഒരാളെ കീഴടക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. എന്നിട്ടും നമ്മൾ കാർക്കശ്യത്തിൻ്റെ രീതി സ്വീകരിച്ചു പോവുകയാണ്. ഇതാണ് മനുഷ്യൻ്റെ കുറവ്. കാരണം കാർക്കശ്യത്തിലും നിയമങ്ങളിലുമാണ് ആത്മീയതയെന്നും ഇല്ലാതെങ്കിൽ അത് ഉടഞ്ഞു പോകുമെന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എത്ര കുമ്പസാരിച്ചിട്ടും വീണ്ടും വീണ്ടും അതേ പാപങ്ങൾ ചെയ്ത് തിരിച്ച് അതേ കുമ്പസാര കൂട്ടിൽ തന്നെ നമ്മൾ അണയുന്നത്. ശരിക്കും ഇത് പറയുന്ന ആവർത്തിക്കുന്ന കുമ്പസാരങ്ങൾക്കും ആവർത്തിക്കുന്ന നിയമസംഹിതകൾക്കും ഒന്നും നമ്മളെ സുഖപ്പെടുത്താൻ കഴിയില്ല. സുഖപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നന്മയെ വർദ്ധിപ്പിക്കുമ്പോഴാണ്. നമ്മുടെ ഉള്ളിലെ നന്മയുടെ സ്പേസ് വർദ്ധിപ്പിക്കുമ്പോഴാണ് ശരിക്കും ജീവൻ ഉരുവാവുക. ക്രിസ്തു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന്. അത് എന്നിൽ ഉറവ പൊട്ടുന്നത് പോലെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെറുതായി തുടങ്ങി വളർന്ന് വലുതായി മാറേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പരാമർശങ്ങൾ ഇങ്ങനെയായിരിക്കുന്നത്. ചെറുതായി തുടങ്ങുന്ന ഒന്നാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് ബാഹ്യമായ അടയാളങ്ങളല്ല എന്ന് ക്രിസ്തു സ്ഥാപിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17:21. പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടി അല്ല ദൈവരാജ്യം വരിക. ഇതാ അതിവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരും പറയുകയുമില്ല. അത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയുണ്ട് എന്ന് വിവർത്തനം ചെയ്യാമെന്ന് ബൈബിളിൽ ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവരാജ്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധ്യതയാണ്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധ്യതയാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ശരിക്കും പുളിമാവ് പോലെയാണ്, കടുകുമണി പോലെയാണ്. കൃത്യമായ ഒരു നിയമസംഹിത കൊണ്ട് ക്രിസ്തു അതിനെ വ്യാഖ്യാനിച്ചില്ല. കൃത്യമായ ഒരു ഉപമ കൊണ്ട് ക്രിസ്തു അതിനെ വ്യാഖ്യാനിച്ചില്ല. പകരം കുറേ ഉപമകളിലൂടെയും കുറേ കഥകളിലൂടെയാണ് അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. പുളിമാവ് പോലെയും കടലിറിഞ്ഞ വല പോലെയും കടുകുമണി പോലെയും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ക്രിസ്തു അതിനെ വ്യാഖ്യാനിച്ചത്. പല സമീപനങ്ങളുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച്. അത് എൻ്റെ ഉള്ളിലെ സാധ്യതയാണ്. എനിക്ക് വളരുവാനുള്ള നന്മയുടെ ഇടമാണത്. എനിക്ക് ഉയരുവാനുള്ള നന്മയുടെ ഇടമാണത്. ഈ ഇടം കണ്ടെത്താത്തടത്തോളം കാലം ഒരിക്കലും ഒരു ആത്മീയ മനുഷ്യനാണ് എന്ന് എനിക്ക് കരുതുവാൻ കഴിയുകയില്ല. പലപ്പോഴും നാം ഒക്കെ ചരിത്രത്തിലൂടെ പഠിച്ച പാഠങ്ങളുണ്ടല്ലോ, നിയമങ്ങളുടെ പാഠങ്ങൾ. ഈ പാഠങ്ങളിലെ ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി പലപ്പോഴും. പക്ഷെ ക്രിസ്തു നമ്മളിൽ പ്രതീക്ഷിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും വിശുദ്ധരാണ്. വിശുദ്ധിയുടെ അപാരമായ സാധ്യത ഉൾക്കൊള്ളുന്നവരാണ് ഞാനും നിങ്ങളും. പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ ഉള്ളിലെ തിന്മയുടെ വശമാണ്. കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്, പറയുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ തിന്മയുടെ വശമാണ്. പലപ്പോഴും പല സ്ഥലത്തും ധ്യാനിപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ ആളുകളോട് ഞാൻ ചോദിക്കും, ലോകത്ത് നന്മയാണോ തിന്മയാണോ കൂടുതലുള്ളതെന്ന്. ഭൂരിഭാഗം ആളുകളും കൈപൊക്കി പറയുന്നത് ലോകത്ത് തിന്മയാണ് കൂടുതലുള്ളത്, ലോകം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇത് ഒരു ദോഷൈക ദൃക്കിൻ്റെ സമീപനമാണ്. ജീവിതത്തിൽ കൂടുതലായും നിഷേധാത്മകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ എല്ലാം കാണുന്നത് പക്ഷേ നിഷേധാത്മകമായ കാര്യങ്ങളായിരിക്കാം. അവയിൽ നിന്നും മാറിയുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ മാത്രമേ നന്മയുടെ സ്പേസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ലോകത്ത് നന്മയാണ് കൂടുതൽ. നമുക്ക് അസുഖം വരുന്ന ദിവസങ്ങൾ എത്രയായിരിക്കാം? ഒരു വർഷത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു മാസം, വളരെ കുറച്ച് സമയമാണ് അസുഖമായിട്ട് നമ്മൾ കിടക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുന്നതോ ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങൾ. എന്നാൽ നമുക്ക് സ്വാസ്ഥ്യമുള്ള ദിവസങ്ങളാണ് ഏറെ. ഈ സ്വാസ്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. എൻ്റെ നെഞ്ചിലൊരു വേദന വരുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് സങ്കടപ്പെടുകയും മരണത്തെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. വേദന വരാതെ എൻ്റെ ഹൃദയം ശാന്തമായി മിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിമിഷങ്ങളെ ഒരിക്കലും ഞാൻ ധ്യാനിക്കുന്നില്ല. അലർജി കൊണ്ടൊരു ശ്വാസമുട്ടലുണ്ടാകുമ്പോൾ ഞാൻ സങ്കടപ്പെടുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്. സ്വസ്ഥമായി ശ്വസിക്കുന്ന മറ്റ് 364 ദിവസങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ നന്മയാണുള്ളത്.
ക്രമഭംഗം ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞ് കരഞ്ഞ് വിളിക്കുകയാണ്, ദൈവമേ കടന്നു വരണമേ എന്ന്. നിൻ്റെ ജീവിതത്തിലെ ക്രമം കണ്ടെത്തുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുണ്യങ്ങളും നന്മയും ഒക്കെ തന്നെ കൂടുതൽ. അത് ബലപ്പെടുത്താത്ത ഒരാത്മീയത എന്ന് പറയുന്നത് ഈ പറയുന്ന നിയമാവലികളുടെ ആത്മീയതയാണ്. അതൊരിക്കലും നമ്മളെ സുഖപ്പെടുത്തുകയില്ല. അത് ഒരുപക്ഷെ മനസ്സിന് ആശ്വാസം നൽകിയേക്കാം. ഈ കൽപ്പന ഞാൻ പാലിച്ചല്ലോ, റോഡിൻ്റെ വലതുവശം ചേർന്ന് ഞാൻ നടന്നല്ലോ, അത് തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ എനിക്ക് മനസ്സിന് ഒരാശ്വാസം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യൻ പ്രവൃത്തികളെ കഴിഞ്ഞൊക്കെ വലുതാണ്. ചിലപ്പോൾ അവൻ ശാപത്തെ ലംഘിച്ചെന്ന് വരും, ചിലപ്പോൾ അവൻ പുരോഹിതന്മാർക്ക് മാത്രം വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചുവെന്ന് വരും. കാരണം മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും മുകളിൽ, എല്ലാ നിയമങ്ങൾക്കും മുകളിൽ, എല്ലാ ശക്തികൾക്കും മുകളിൽ, എല്ലാ മൂല്യങ്ങൾക്കും മുകളിൽ ദൈവം പ്രതിഷ്ഠിക്കുന്നത്, ക്രിസ്തു പ്രതിഷ്ഠിക്കുന്നത് മനുഷ്യനെയാണ്. അതുകൊണ്ട് മനുഷ്യന് ദൈവത്തെ നഷ്ടമായാൽ ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റൊന്നിനെ കൊണ്ടും അവന് തൃപ്തി അടയുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിലേക്കുള്ള ഈ തിരിഞ്ഞ നടപ്പിന് അവനെ സഹായിക്കുന്നത് ശരിക്കും അവൻ്റെ ഉള്ളിലെ നന്മ തന്നെയാണ്.